കനൽ ഒരു തരി ബാക്കി വയ്ക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് അത് രണ്ട് തരിയാവുമോ എന്ന് അവസാനം വരെ അറിയില്ല കാരണം അറ്റിങ്ങലെ തെരഞ്ഞെടുപ്പ് ഫലം മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കറിയില്ല ഏതായാലും ഒരു തരി അവിടെ ഉണ്ടാവും ആ തരി വളരെ നല്ല തരിയുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന സി പി എം നേതാക്കളിലൊരാളാണ് കെ രാധാകൃഷ്ണൻ ഇതേ ഒരു അഴിമതിയില്ല എല്ലാവർക്കും സ്വീകാര്യനാണ് അങ്ങനെയുള്ള കെ രാധാകൃഷ്ണനെ എന്ന മന്ത്രിയെ രംഗത്തിറക്കിയാണ് ആറ്റിങ്ങൽ പിടിക്കാൻ സി പി എം തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി പറഞ്ഞാൽ രണ്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിലും കൂടി കിട്ടിയ ഒരു സ്ഥലത്താണ് രാധാകൃഷ്ണനെ പോലെ ഒരാളെ രംഗത്തിറക്കുന്നത് ഏറ്റവും സ്വീകാര്യനായ ആൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി കെ ബിജു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വലിയ തോതിൽ ആ സ്ഥാനാർത്ഥിക്കെതിരെ വലിയ തോതിൽ വികാരമുണ്ടായി അതുകൊണ്ട് ഏ അവിടെ രമ്യ ഹരിദാസ് ജയിച്ചു എന്നതൊരു സത്യം തന്നെയാണ് അതിൽ ചെറിയൊരു സത്യത്തിന്റെ അംശമുണ്ട് മറ്റ് ചില ഘടകങ്ങളുമുണ്ട് രാഹുൽ ഗാന്ധിയും ശബരിമലയും ഒക്കെ അതിലുണ്ട് പക്ഷെ ഇത്തവണ ഞാൻ എനിക്ക് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഏതാണ്ട് ഇരുപതിനായിരത്തിനടുത്ത് വോട്ടിന് രാധാകൃഷ്ണൻ ലീഡ് ചെയ്യുകയാണ് അവിടെ ജയിച്ചത് ഒരു കാര്യം പറയാം കെ രാധാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രമാണ് അതിശക്തമായ വികാരം കേരളത്തിലെ ഭരണത്തിനെതിരായിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് മറ്റ് പല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള പാലക്കാട് മണ്ഡലം വലിയ തോതിലുള്ള പരാജയം സി പി എമ്മിന് ഉണ്ടാക്കി കണ്ണൂരിലും കാസർഗോഡും പോലും സി പി എം കോട്ടകളിൽ വിള്ളൽ വെടി പക്ഷേ ആലത്തൂർ എന്ന കോട്ടയിൽ ഒരു പരിധി വരെ പിടിച്ചു നിന്ന് അവിടെ ഒരു വിജയം നേടാൻ കെ രാധാകൃഷ്ണൻ എന്ന മാന്യനായ രാഷ്ട്രീയ നേതാവിന് കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ പിന്നിലുള്ള അന്തർ നാടകങ്ങളെക്കുറിച്ചൊക്കെ പല കഥകളും കേൾക്കാനുണ്ട് കെ രാധാകൃഷ്ണൻ ഇവിടെ നിന്നാൽ അത് ചിലർക്കൊക്കെ ഭീഷണിയാണ് എന്നും അതുകൊണ്ട് രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് പറഞ്ഞേക്കുകയാണ് ലക്ഷ്യമെന്നും ഇതേ കാര്യം ശൈലജെട്ടി ഇത്ര പറ്റിയും പറഞ്ഞിരുന്നു അത് നമുക്കറിയില്ല ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് ഒരു ഇടതുപക്ഷ ശബ്ദം രാധാകൃഷ്ണനിലൂടെ പാർലമെന്റിൽ എത്തുന്നു എന്നത് സന്തോഷകരമാണ് രാധാകൃഷ്ണൻ ജയിച്ചതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു രമ്യാ ഹരിദാസ് ഒരു മോശപ്പെട്ട സ്ഥാനാർത്ഥിയൊന്നും ആയിരുന്നില്ല രമ്യാ ഹരിദാസ് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കി അവിടെ സി പി എമ്മിന്റെ കരുത്തുകോട്ടകളിലാണ് രമ്യ കടന്നു കയറി ആക്രമിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് അന്നത്തെ അനുകൂല സാഹചര്യങ്ങൾ ഇന്നില്ല എന്നറിയാം എങ്കിൽ പോലും രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥി ഇത്തവണയും രാധാകൃഷ്ണൻ വെല്ലുവിളി ഉയർത്തി എന്നത് സത്യമാണ് കാരണം അല്ലെങ്കിൽ ഇങ്ങനൊരു മണ്ഡലത്തിൽ ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഒന്നും കിട്ടിയാൽ പോരാ രമ്യാ ഹരിദാസ് അല്ല വേറെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ചിലപ്പോൾ രാധാകൃഷ്ണൻ എളുപ്പത്തിൽ ജയിച്ചു പോകുമായിരുന്നു പക്ഷെ രമ്യയ്ക്ക് ഇപ്പോഴും അവിടെ ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട് ജനങ്ങളോട് നല്ല ബന്ധമുണ്ട് ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണ ആളുകളുടെ കൂടെ പാട്ടുപാടും പാട്ടുപാടിയൊക്കെ നടക്കുന്ന ഒരു ഒരു മെമ്പറായിരുന്നു അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണന് വളരെ വലിയ വെല്ലുവിളിയാണ് രമ്യ ഉയർത്തിയത് ഇത്രയും ശക്തമായ രാഷ്ട്രീയ ബലമുള്ള മണ്ഡലത്തിൽ പോലും ഇരുപതിനായിരം വോട്ടിന് പിടിച്ചു നിർത്താൻ രമ്യയ്ക്ക് കഴിഞ്ഞു എന്നത് അഭിമാനിക്കാവുന്ന കാര്യമാണ് എന്ന് തോന്നുന്നു